അമ്മയുടെ ഈ ഒരു ശക്തിയും ഒരു ഉസിരിയൊക്കെ വെച്ചിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. അയ്യാ, ഈ ഷോർട്ട് പുട്ട് ഇഷ്ടമാണോ? നല്ല കറിയാണെങ്കിലേ ഏത് പുട്ടും ഞാൻ കഴിക്കും. അത് തെറിയാൻ പറയും കേട്ടോ. നിനക്ക് കുശുമ്പല്ലേടാ. അമ്മായി മുകേഷേട്ടൻ ഉദ്ദേശിച്ചത് എറിയുന്ന പുട്ടിന്റെ കാര്യമാണ്. ആ പുട്ട് നന്നല്ലെങ്കിൽ ഞാൻ അപ്പ വിളിച്ചെറിയും, എനിക്ക് ഇഷ്ടമല്ല. അമ്മായി ഈ ഷോർട്ട് പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉരുണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അമ്മായിക്ക് ഈ സ്പോർട്സും മറ്റേ സാഹിത്യ എഴുത്തൊന്നും പറ്റില്ല. ഉള്ള കാര്യം വരട്ടെ, കോമഡിയിൽ അമ്മായി അത്യാവശ്യം കൊള്ളാം. അമ്മായിക്ക് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട്. അതുകൊണ്ട് അമ്മായി കോമഡിയിൽ തന്നെ തുടരുമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ആയിക്കോട്ടെ, അല്ല അതിന് വേണ്ടിട്ടാണല്ലോ ഞാൻ ഈ ചെയറൊക്കെ ഇട്ട് വന്ന്. ഇനി മുതൽ ഞാൻ മുകേഷ് ഏട്ടന്റെ പോലെ ഇരുന്ന് കോമഡി പറയും. ആയിക്കോട്ടെ, എന്നാ ഇരുന്ന് പറഞ്ഞു ഒന്ന് കേക്കട്ടെ. ഓക്കെ, പക്ഷെ ഇപ്പൊ കോമഡി പറയണ്ട, സൗകര്യം പോലെ പറഞ്ഞാൽ മതി. പക്ഷെ ടെക്നിക്കലി ഒരു പ്രശ്നമുണ്ട്. മുകേഷ് എന്നെ സംബന്ധിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാൻ ഞാൻ വിളിക്കുമ്പോൾ മാത്രം നിന്നിട്ട് വന്നാൽ മതി. പക്ഷെ അമ്മായിക്ക് അങ്ങനെയല്ല, ഇവിടെ ഗസ്റ്റ് വരുമ്പോഴും ബാക്കിയുള്ള ആർട്ടിസ്റ്റ് വരുമ്പോഴും ഒക്കെ അമ്മ ഇവിടെ എണീറ്റ് മാറല്ലേ. അങ്ങനെ തോന്നുമ്പോ തോന്നുമ്പോ എണീക്കാനും ഇരിക്കാനും ഒക്കെ അമ്മയ്ക്ക് പറ്റുമോ? എനിക്ക് പിന്നെ പറ്റണ്ടേ? ഞാൻ ഇതുപോലെ തന്നെ മുകേഷ് ഏട്ടനെയും വിഷുവിനെ ഒക്കെ എന്റെ ചമ്മിപ്പിച്ചിട്ട് ഞാൻ എക്സിറ്റ് പോവും. എങ്ങനെ പോവും? ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഫോണൊന്നും ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടുന്ന് എക്സിറ്റ് ആവണല്ലോ, അത് ഇരിക്കാൻ പറ്റുള്ളൂ.